സിറാജ് ലൈവിലേക്ക് സ്വാഗതം. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ യഥാർത്ഥ ചിത്രമെന്ന് അവകാശപ്പെട്ട് തിരക്കഥാകൃത്ത് റമീസ് മുഹമ്മദ് പുറത്തുവിട്ട ചിത്രത്തിന്റെ ആധികാരികതയിൽ സംശയം. ആഴ്ചകൾക്ക് മുമ്പാണ് വാര്യൻകുന്നൻ്റെതെന്ന് അവകാശപ്പെടുന്ന ചിത്രം കവർ ചിത്രമാക്കി റമീസ് മുഹമ്മദ് സുൽത്താൻ വാര്യൻകുന്നൻ എന്ന പുസ്തകം പുറത്തിറക്കിയത്. ഫ്രഞ്ച് ആർക്കൈവുകളിൽ നിന്ന് ലഭിച്ച അപൂർവ ചിത്രമെന്ന് അവകാശപ്പെട്ടാണ് ചിത്രം പുറത്തുവിട്ടത്. എന്നാൽ ഈ ചിത്രം അച്ചടിച്ചു വന്ന സയൻസ് അറ്റ് വോയേജസ് എന്ന ഫ്രഞ്ച് മാഗസിനിൽ ഒരിടത്തും വാര്യൻകുന്നനെ കുറിച്ച് പരാമർശമേ ഇല്ലെന്ന് എഴുത്തുകാരനും ഗവേഷകനുമായ ഡോക്ടർ അബ്ബാസ് പനക്കൽ സിറാജ് ലൈവിനോട് പറഞ്ഞു. ഫ്രഞ്ച് മാഗസിനിൽ മലബാർ സമരത്തെക്കുറിച്ച് വന്ന ലേഖനത്തിന്റെ പൂർണ്ണരൂപം അദ്ദേഹം ഫേസ്ബുക്കിൽ പുറത്തുവിടുകയും ചെയ്തു. ആലി മുസ്ലിയാരുടെ പുതിയ ഫോട്ടോ കൂടുതൽ പ്രചാരത്തിൽ വന്നപ്പോ ആ ഫോട്ടോയുടെ പ്രൈമറി സോഴ്സ് കണ്ടെത്തുക എന്നുള്ളത് ഒരു ചരിത്രാന്വേഷി എന്ന രീതിയിൽ ഒരു പ്രധാനമുള്ള വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ആർക്കൈവ്സ് അന്വേഷിക്കുകയും അവിടുന്ന് അതിന്റെ PDF കോപ്പി ലഭ്യമാകുകയും ചെയ്തു. അതില് ആ ലേഖനത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് 100 വർഷം മുമ്പുള്ള അന്നത്തെ മലബാറിന്റെ അവസ്ഥയും മലബാറിലെ മാപ്പിളമാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന സമരത്തെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങളാണ്. അതിൽ സമരനായകനായിട്ട് ആലി മുസ്ലിയാരെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ ഫോട്ടോയിലും പ്രധാനമായിട്ട് നമുക്ക് കാണാം 3 പേരുടെ ഫോട്ടോയാണ് അവര് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടും സെൻട്രലിലെ ഫോട്ടോക്ക് അവർ പേര് കൊടുത്തിട്ടുണ്ട്, മുഹമ്മദ് അലി. മുഹമ്മദ് അലി എന്നുള്ളത് ലേഖനത്തിൽ നിന്ന് മനസ്സിലാവും അത് ആലി മുസ്ലിയാരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ രണ്ടു ഭാഗത്തായിട്ട് 2 പേരുണ്ട്. അവർ 2 പേരുടെയും പേര് അതിൽ പരാമർശിക്കുന്നില്ല. അവർ അതിൽ പറയുന്നത് ഇവർ ബ്രിട്ടീഷ് സെറ്റിലേഴ്സിനെ വകവരുത്തി സമരത്തിന് ഊർജം നൽകിയവരാണ് എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഈ ഫ്രഞ്ച് മാഗസിൻ ഒരിക്കലും അത് വാര്യൻകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പടമാണ് എന്നതിന് തെളിവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. സുൽത്താൻ വാര്യൻകുന്നൻ എന്ന പുസ്തകം ചർച്ചയാകുന്നതിനിടയിലാണ് ആ പുസ്തകത്തിൽ നൽകിയ ചിത്രം വാര്യൻകുന്നൻ്റെത് തന്നെയോ എന്ന് സംശയമുയർത്തുന്ന തെളിവുകൾ പുറത്തുവരുന്നത്. 1922 ആഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച സയൻസ് അറ്റ് വോയേജസ് എന്ന പുസ്തകത്തിന്റെ 5-ാം പേജിലാണ് സമര പോരാളികളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നടുവിൽ ആലി മുസ്ലിയാരുടെ ചിത്രവും അതിന് ഇരുവശങ്ങളിലുമായി അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ 2 പേരുടെ ചിത്രങ്ങളുമാണ് മാഗസിനിൽ നൽകിയത്. ഇതിൽ ആലി മുസ്ലിയാരുടെ ചിത്രത്തിന് മാത്രമാണ് മുഹമ്മദ് അലി എന്ന അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റു ചിത്രങ്ങളുടെ അടിക്കുറിപ്പിൽ ചിത്രത്തിലുള്ളത് ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല. വിപ്ലവത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളായ മുഹമ്മദ് അലിയുടെ ഛായാചിത്രം അദ്ദേഹത്തെ പിടികൂടിയതും വധിച്ചതും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരുടെ കീഴടങ്ങലിലേക്ക് നയിക്കുകയും ചെയ്തു. ഇരുവശത്തും ഇംഗ്ലീഷ് കുടിയേറ്റക്കാരെ കൊലപ്പെടുത്തി കലാപത്തിന് സൂചന നൽകിയ 2 മാപ്പിളമാർ എന്നാണ് ആലി മുസ്ലിയാരുടെ ചിത്രത്തിന് അടിക്കുറിപ്പായി നൽകിയത്. ലേഖനത്തിൽ ഒരിടത്തും വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് പരാമർശിക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ചിത്രം വാര്യൻകുന്നൻ്റെതെന്ന് ഉറപ്പിക്കുകയെന്ന് അബ്ബാസ് പനക്കൽ ചോദിക്കുന്നു. വാര്യൻകുന്നൻ്റെതാണ് ചിത്രമെന്ന് ഉറപ്പിക്കാൻ കൂടുതൽ ആഴത്തിലുള്ള ഗവേഷണം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്നത്തെ മലബാറിലെ ജനങ്ങളെക്കുറിച്ചും അതുപോലെ അവിടുത്തെ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചും മാപ്പിളമാരാരാണ് എന്ന് ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ ഈ ലേഖനത്തിലുണ്ട്. ഒപ്പം അതിൽ ജനസംഖ്യയുടെ കണക്ക് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വളരെ വിശദമായിട്ടുള്ള അന്വേഷണമാണ് ആ ലേഖനം അന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള. അതില് എന്തുകൊണ്ടോ എന്നറിയില്ല അവര് വാര്യൻകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയെ പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോ ഇന്ന് നമുക്ക് കേരളത്തിൽ പുതുതായിട്ട് ഈ പടം, ഈ ചിത്രം വാര്യൻകുന്നൻ്റെതാണ് എന്ന് പറയാൻ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ്. ഈ മാഗസിൻ അതിന് തെളിവല്ല. മറ്റു രീതിയിലുള്ള നമുക്ക് അദ്ദേഹത്തിന്റെ വേറെ പടങ്ങൾ എവിടെയെങ്കിലും അടിക്കുറിപ്പോടുകൂടി പ്രസിദ്ധീകരിച്ച പടങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇത് വാര്യൻകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പടമാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയുള്ളൂ. ലേഖനത്തിലുടനീളം ബ്രിട്ടീഷുകാരെ വെള്ളപൂശുന്ന പരാമർശങ്ങളാണുള്ളത്. വടക്കും പടിഞ്ഞാറുമുള്ള തങ്ങളുടെ സഹമതവിശ്വാസികളെക്കാൾ മതഭ്രാന്തരായ മാപ്പിളമാർ അക്രമാസക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയും 1919 തുടക്കത്തിൽ തന്നെ തുർക്കി സുൽത്താനെ മാത്രമേ അനുസരിക്കുകയുള്ളൂവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്നും ലേഖനം ആരോപിക്കുന്നു. ഗാന്ധിജി മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നുവെന്നും പുസ്തകത്തിൽ പരാമർശമുണ്ട്. ഫ്രഞ്ച് മാഗസിനിലെ ലേഖനം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് പ്രോ ബ്രിട്ടീഷ്, ഒരു ബ്രിട്ടീഷ് പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് അവർ എഴുതിയ ഒരു ലേഖനമാണെന്ന്. പലപ്പോഴും ബ്രിട്ടീഷുകാർ അങ്ങനെ ചെയ്യാറുണ്ട്. അവർ വലിയ അടിച്ചമർത്തലുകൾ നടത്തുമ്പോൾ അവര് അവിടുത്തെ പ്രദേശവാസികൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തി ആളുകളെ നരഹത്യ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പലപ്പോഴും അവർ പ്രൊപ്പഗണ്ടകൾ അവർ പടച്ചുവിടാറുണ്ട്. അത് അവർ ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിലും അവർ പറയുന്നുണ്ട്, അവർക്ക് നമുക്ക് മനസ്സിലാവും ഇത് വായിച്ചാല്,
അവർക്ക് ശരിക്കും മാപ്പിളമാരുടെ സമരം സമരോത്സുകത അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ ലേഖനത്തിൽ അവർ പറയുകയാണ് ഇതിന് റഷ്യയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടാവും, സോവിയറ്റ് രഹസ്യ അന്വേഷണ വിഭാഗം ഇവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഈ ലേഖനത്തിൽ കാണാം. അതുപോലെ മലബാറിലെ ആളുകള് ദൈവത്തെയും തുർക്കി സുൽത്താനും മാത്രമേ അംഗീകരിക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയുള്ള പരാമർശങ്ങൾ, അഥവാ ഈ സമര അനുകൂലികളെ അവരെ മോശമായി ചിത്രീകരിക്കുന്ന പല പരാമർശങ്ങളും ഈ ലേഖനത്തിൽ കാണാം. അത് പലപ്പോഴും നമുക്ക് ബ്രിട്ടീഷ് പക്ഷത്ത് നിന്ന് ഇത്തരം ലേഖനങ്ങൾ അതാത് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നായിട്ട് മാത്രമേ നമുക്ക് ഈ ഫ്രഞ്ച് മാഗസീനിലെ ലേഖനത്തെയും കാണേണ്ടതുള്ളൂ. മലബാർ സമരക്കാർക്ക് റഷ്യൻ പിന്തുണ ലഭിച്ചുവെന്നാണ് ലേഖനത്തിലെ മറ്റൊരു പ്രധാന പരാമർശം. പെട്ടെന്ന് സമരം ഒരു കലാപമായി മാറി. സോവിയറ്റ് യൂണിയന്റെ ദൂതന്മാർ പറഞ്ഞതുപോലെ ആസൂത്രണം ചെയ്ത സമരമാണോ ഇത്? മോസ്കോയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊപ്പഗാൻഡ ഇൻ ഏഷ്യ ഉണ്ടെന്ന് അറിയുന്നു. അവിടെ എല്ലാ ഏഷ്യൻ പൗരന്മാരുടെയും പ്രതിനിധികൾക്ക് വിപ്ലവകരമായ നടപടിക്രമങ്ങളിൽ പരിശീലനം നൽകുന്നുവെന്നും പുസ്തകത്തിൽ പറയുന്നു. വാര്യൻ കുന്നൻ ധീര രക്തസാക്ഷിത്വം വഹിച്ച് 6 മാസങ്ങൾക്ക് ശേഷമാണ് ഫ്രഞ്ച് മാഗസിൻ പുറത്തിറങ്ങിയത്. റമീസ് മുഹമ്മദിന്റെ പുസ്തകം പുറത്തുവന്നതിന് പിന്നാലെ തന്നെ അതിൽ നൽകിയ ചിത്രത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്ത് പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉയർന്നിരുന്നു. 1921 വാര്യൻ കുന്നന് 55-60 വയസ്സ് പ്രായമുണ്ടാകുമെന്നാണ് മാധവൻ നായരുടെ പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ ഫോട്ടോയിൽ കാണുന്നയാൾക്ക് 25 വയസ്സ് മാത്രമേ പ്രായം തോന്നിക്കുകയുള്ളൂവെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. രക്തസാക്ഷിയായിട്ട് 100 വർഷമായിട്ടും ലഭ്യമല്ലാതിരുന്ന ആ അമൂല്യ നിധി ഫ്രഞ്ച് ആർക്കൈവുകളിൽ നിന്നാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും അതിനു പുറമെ വേറെയും അനേകം അമൂല്യമായ ചിത്രങ്ങൾ പലയിടത്തു നിന്നുമായി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പ്രസാധകർ അവകാശപ്പെട്ടിരുന്നു. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കോയമ്പത്തൂരിലുള്ള കുടുംബാംഗങ്ങളെ വരെ പങ്കെടുപ്പിച്ചാണ് മലപ്പുറത്ത് വെച്ച് പുസ്തകം പ്രകാശനം ചെയ്തത്. അതിനിടെ പുസ്തകത്തിൽ ആലി മുസ്ലിയാരുടെ വലതുവശത്തുള്ള ചിത്രം വാര്യൻകുന്നന്റെ ഗവർണറായിരുന്ന സീതിക്കോയ തങ്ങളുടേതാണെന്ന അവകാശവാദവും പുറത്തു വന്നിട്ടുണ്ട്. സീതിക്കോയ തങ്ങളുടെ പേരമകനും ഫ്രഞ്ച് മാഗസീനിലെ ചിത്രത്തോട് രൂപസാദൃശ്യമുള്ളയാളുമായ നൌഫൽ തങ്ങളുടെ ചിത്രം സഹിതം നസറുദ്ദീൻ മണ്ണാർക്കാട് എന്നയാളാണ് ഫേസ്ബുക്കിൽ ഈ അവകാശവാദം പങ്കുവച്ചത്. ചിത്രത്തിലെ മൂന്നാമൻ ആര് എന്ന് ഔദ്യോഗികമായി പുറത്തുവിടുന്നു എന്ന ആമുഖത്തോടെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നത്. ഫ്രഞ്ച് മാഗസീനിൽ വന്ന ലേഖനത്തിന്റെ പൂർണ്ണരൂപം അബ്ബാസ് പനക്കൽ പുറത്തുവിട്ടതിന് പിന്നാലെ പുസ്തകത്തിന്റെ അണിയറ പ്രവർത്തകരിൽ ഒരാളായ അസ്കർ ലെസിറേയും ലേഖനത്തിന്റെ പേജുകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. സയൻസെറ്റ് വോയേജസ് എന്ന മാഗസീനിൽ നിന്നാണ് തങ്ങൾക്ക് പടം ലഭിച്ചത് എന്ന് പറഞ്ഞ പ്രസാധകർ ആ ലേഖനത്തിന്റെ യഥാർത്ഥ പ്രതി പുറത്തുവിട്ടിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ചിത്രത്തിന്റെ ഉറവിടമായ ലേഖനത്തിന്റെ പൂർണ്ണരൂപം അബ്ബാസ് പനക്കൽ പുറത്തുവിട്ടത്. സീതിക്കോയ തങ്ങളുടെ ചിത്രമെന്ന അവകാശവാദവുമായി നസറുദ്ദീൻ രംഗത്ത് വന്നതും അബ്ബാസ് പനക്കൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് പിന്നാലെയാണ്.